നമസ്കാരം. എൻ്റെ പേര് ശശിധരൻ പിള്ള. കലഞ്ഞൂർ ശശികുമാർ എന്ന് സിനിമാ ലോകത്ത് എല്ലാവരും അറിയും. ഞാൻ 32 വർഷം ഗൾഫ് ജീവിതം നയിച്ചിട്ട് നാട്ടിലെത്തിയതാണ്. 6 വർഷത്തിന് മുൻപ് വൈറ്റ് ബോയ്സ് എന്ന ഒരു സിനിമ ഞാൻ എടുത്തു. അതിന് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പക്ഷേ സാമ്പത്തികമായിട്ടത് പരാജയമായിരുന്നു. യേശുദാസിനെ അവസാന സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് എൻ്റെ പടത്തിലെ പാട്ടിനാണ്. വൈറ്റ് ബോയ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ സുഹൃത്തും എൻ്റെ അന്യ പോലെ ആയിരുന്നു. അപ്പം നേരത്തെ സിനിമാ ലോകമായിട്ട് എനിക്ക് ബന്ധമൊക്കെ ഉണ്ട്. അപ്പം ഇതിന് എനിക്ക് ആശയം പറഞ്ഞു തന്നെ. ഒരു ദിവസം രാവിലെ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത് കയറി വരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ മധുബാലിനെ കൊണ്ടൊരു പടം എടുപ്പിക്കുക. അതിന് പോകാനായിട്ട് ഞാൻ എൻ്റെ വൈഫും കൂടെ ഇറങ്ങിയ സമയത്താണ് വന്നത്. അവൻ എന്നോട് പറഞ്ഞു, ശശണ്ണ ഒരു 25 ലക്ഷം രൂപ മുടക്കിയാൽ മതി, 50 ലക്ഷം രൂപയ്ക്ക് ഒരു പടം തീരും. വേറെ നമുക്ക് ഒരു പാർട്ടിയുണ്ട് തിരുവല്ലയിലുള്ള, ഒരു 25 ലക്ഷം രൂപ പുള്ളി ഇടും, നമുക്കൊരു പടം എടുക്കാം, 50 ലക്ഷം രൂപ മുടക്കാം. അയ്യോ അതിനെന്താ കുഴപ്പമില്ലല്ലോ, 25 ലക്ഷം രൂപ അപ്പോഴേ ഞാൻ അപ്പം കാശുണ്ടല്ലോ എഴുതി കയ്യിലേ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് വേണ്ട ശശണ്ണ, നമുക്ക് പിന്നെ ചെങ്ങന്ന് വരുന്നപ്പാ, പുള്ളി അവിടെ വരും. അങ്ങനെ അവിടെ പോയി കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഇപ്പം പൈസ ഇല്ല, 2 മാസം കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ കുഴപ്പമില്ല, ഞാൻ ആദ്യം പൈസ എല്ലാം മുടക്കിക്കോളാം, ബാക്കി നിങ്ങൾ മുടക്കാം, നിങ്ങൾ കാര്യമായിട്ട് അതെല്ലാം ചെയ്തോളൂ, ഞാനങ്ങ് പോയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പടം തുടങ്ങാൻ തന്നെ കാരണം. പക്ഷേ അത് 5 ദിവസം ഷൂട്ടിങ് തുടങ്ങി. ഈ 5 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ അവരെ ഞാനും തന്നെ ചെറിയ വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ വെട്ടിക്കൊന്ന് ഇലയിലൊക്കെ ആക്കി. അപ്പോൾ എൻ്റെ കഴിഞ്ഞു, ഞാനങ്ങ് പോയി. അപ്പോൾ എൻ്റെ വിസ തീർന്നു. ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയും എന്നോട് പറയുന്നില്ല, എനിക്ക് പെട്ടെന്ന് പോകണം, വിസ തീർന്നില്ലേ. അല്ല, അതിനകത്തെ കഥാപാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം എൻ്റെ ഭാര്യയൊക്കെ അത് കണ്ടിട്ട് കരഞ്ഞിട്ട് അങ്ങ് പോയി. എൻ്റെ പെങ്ങളൊക്കെ ഇത് കണ്ടപ്പം മൂക്കി പഞ്ഞിയൊക്കെ വെച്ചേക്കുന്നു. അപ്പം സിനിമയല്ലേ, അപ്പം ഞാനിത് കഴിഞ്ഞു, ഒരു 4-5 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞ് എനിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനതങ്ങ് പക്ഷേ അത് നമുക്കൊരാഗ്രഹമല്ലേ, നമ്മൾ ഗൾഫിലെ ജീവിതം കഴിഞ്ഞിട്ടിരുന്ന 1 മാസം നമ്മൾ എൻജോയ് ചെയ്യാനാണ് വരുന്നത്. കൂട്ടുകാരോടൊപ്പം ഒരു സ്മോൾ അടിച്ചോ, എല്ലാ എന്നെപ്പോലുള്ളവർ എൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവരും ഒരു എൻജോയ്മെൻ്റിനാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിനെ ഇടയ്ക്ക് കിട്ടുന്ന വീണ് കിട്ടുന്ന സമയമാണിത്. അപ്പോൾ അത് പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത്രയും പൈസ അല്ല ഉള്ളൂ, നമ്മൾ കഷ്ടപ്പെടുന്നതല്ലേ, 25 ലക്ഷം രൂപയുടെ കാര്യമല്ല ഉള്ളൂ, തന്നെയല്ല നമുക്കും മോഹൊന്ന് കാണിക്കാം, സിനിമയിലൊന്ന് അഭിനയിക്കാമെന്നൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ പിന്നെ നാട്ടിലെല്ലാവരും നമ്മളെ അറിയുമല്ലോ, സിനിമയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അറിയുമല്ലോ, അപ്പോൾ ആൾക്കാരൊക്കെ കൂടുമല്ലോ എന്നുള്ള ഒരു എന്നെപ്പോലെ എല്ലാവർക്കും തോന്നുന്ന കാര്യം ഞാൻ തുറന്ന് പറയുന്നേ ഉള്ളൂ. അതെനിക്ക് നാണക്കേടൊന്നുമില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ നാളെ ഇനിയുള്ള തലമുറയ്ക്ക് ഈ അബദ്ധങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതൊരു ഗുണപാഠം കൂടാണ് ഈ പറയുന്നത്. എനിക്ക് നടന്ന സംഭവം ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ന് ഉള്ള ചെറുപ്പക്കാരെല്ലാം മനസ്സിലാക്കണം. അവരെ കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ടാക്കുന്ന സ്വത്തുക്കൾ അവരെ വേദനിപ്പിച്ച് അത് വിറ്റ് ഈ സിനിമാ ലോകത്ത് വരരുത് എന്ന് പറയാൻ വേണ്ടി കൂടാണ് ഞാൻ ഇത് പറയുന്നത്, എനിക്ക് വന്ന അനുഭവങ്ങൾ. അപ്പം ഷൂട്ടിങ് അപ്പോൾ അതിനിടയ്ക്ക് ജോയി മാത്യു ആയിരുന്നു ഒരു ക്യാരക്ടർ. അപ്പം ജോയി മാത്യു വന്ന് എൻ്റെ വീട്ടിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുള്ളി അഭിനയിച്ചു. പുള്ളിക്ക് 50,000 രൂപ അഡ്വാൻസ് ഞാൻ കൊടുത്തു. വൈകുന്നേരമാണ് പറഞ്ഞു, പക്ഷേ എനിക്കിത് പറ്റത്തില്ല, പുള്ളി അങ്ങ് പോവാ. അപ്പം എനിക്കറിയത്തില്ല, എന്ത് ഒരു കാരണവും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് സുരഭിക്ക് 25,000 രൂപ അഡ്വാൻസ് കൊടുത്ത് സുരഭിയെ കൊണ്ടുവന്നു. അപ്പോൾ സുരഭി, അപ്പം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, സുരഭി വന്നന്ന് രാത്രി തന്നെ അങ്ങ് പോയെന്ന്, എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാനങ്ങ് പോയില്ലോ. പിറ്റേന്ന് എനിക്ക് 4 വഴിക്കൂടെ ഫോൺ കോളാണ്, കാരണം ഈ പടം ഇവിടെ വെച്ച് നിർത്തിയേക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മോനെ ഞങ്ങൾ തട്ടിക്കളയും, നിങ്ങളുടെ വീട് ബോംബ് വെച്ച് തകർക്കും. വിജയരാവിനെ പിന്നെ എടുത്ത ജോയി മാത്യുവിന് പകരം. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാനങ്ങ് ഭയന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഷൂട്ടിങ് നിർത്തിയേക്കാൻ പറഞ്ഞു. പിന്നെ ഷൂട്ടിങ് നിർത്തിയിട്ട് വാഗമണ്ണും അവിടെയൊക്കെയാണ് കൊണ്ടുപോയി ഈ പടം എടുത്തത്, വൈറ്റ് ബോയ്സ് എന്ന് പറയുന്ന പടം എടുത്തത്. ഞാൻ പിന്നീട് ഇതിനെപ്പറ്റി തിരക്കിയപ്പോഴാണ് സംഭവം എനിക്ക് മനസ്സിലാകുന്നത്. അതായത് ചന്ദ്രശേഖരൻ നായർ വധമാണ്, ചന്ദ്രശേഖരൻ നായരുടെ പിന്നെ മരിച്ചില്ല, അതുപോലെ 56 വെട്ട് എന്നൊക്കെ പേപ്പർ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ സംഭവമാണിത്, അതാണ് ഇത് പറയാൻ കാര്യമെന്ന്. അപ്പോൾ അവർ പിന്നെ സ്ക്രിപ്റ്റ് ചെറിയ ഇതിലൊക്കെ മാറ്റി എഴുതിയിട്ട് പിന്നെ അവർ വീണ്ടും ബാക്കിയുള്ള ഷൂട്ട് ചെയ്തു. അതായത് നമ്മുടെ കൗശിക് ബാബു ഉണ്ടല്ലോ, ശബരിമല ശ്രീയപ്പനായിട്ട് വെച്ച് കൗശിക് ബാബു ആയിരുന്നു നായകൻ. അപ്പം ജോയി മാത്യുവിനെ വിജയരാഘവനെ വെച്ചു. അങ്ങനെ ആ പടം കംപ്ലീറ്റ് ചെയ്ത് പടം പിന്നെ ശരിക്കും ഓടിയൊന്നുമില്ല, പക്ഷേ എങ്കിൽ 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് അവരുടെ ഇനിയും ജോലിയൊന്നും വേണ്ട, നാട്ടിൽ നിൽക്കുക, ഇത്രയൊക്കെ മതി, വയസ്സും ഇത്രയും ആയില്ലേ.
എന്ന് വിചാരിച്ച് നാട്ടിൽ വന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇത് സാറ്റലൈറ്റ് നടന്മാരെ വെച്ച് എടുക്കാത്തതുകൊണ്ടാണ് ഈ പടം പരാജയപ്പെട്ടത്. അപ്പം നമുക്കൊരു സാറ്റലൈറ്റ് നടനെ വെച്ചെടുത്താൽ എന്താ? വിജയരാഘവനെ ബുക്ക് ചെയ്തത് നമ്മുടെ, അപ്പം ഞാൻ പോയി കഴിഞ്ഞാണ് വിജയരാഘവനെയൊക്കെ ബുക്ക് ചെയ്യുന്നത്. അപ്പം അതിന് അപ്പം പുള്ളിയെല്ലാം അഭിനയിച്ച് കഴിഞ്ഞു. അപ്പം കഥ ചെറുതായിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതിയല്ലോ, ചന്ദ്രശേഖരനായ വാദം മാറ്റി എഴുതിയല്ലോ, പിന്നെ പ്രശ്നമില്ലല്ലോ. പൈസ കൊടുക്കും എന്ന് പറഞ്ഞാൽ പൈസയ്ക്കൊക്കെ പറയും, ഇത്ര വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. അപ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ പേർക്ക് അയച്ചു കൊടുക്കും. അപ്പം എന്തിന്, അപ്പം താമസിച്ച് കഴിഞ്ഞാൽ പ്രശ്നം, ഷൂട്ടിങ്ങോട് മുടങ്ങത്തില്ലേ? അപ്പം ആദ്യത്തെ സംരംഭമല്ലേ, കാരണം ഞാനും ഒരു പുതുമുഖമല്ലേ, കാരണം നേരത്തെ ഞാൻ ടെലിഫിലിമും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും തുക മുടക്കിയൊക്കെ ആദ്യമായിട്ടല്ലേ. അപ്പം വൈഫിനോട് വഴക്ക് പറയും, നീ പെട്ടെന്ന് പൈസ അയച്ചു കൊടുക്കണം, പൈസ കൊടുക്കണം. അപ്പം പറയുന്നു, എൻ്റെ ഭാര്യ കൊടുക്കുന്നു. ഭാര്യ കൊടുക്കാതിരിക്കുമ്പം പ്രശ്നമാവും. അപ്പം എന്നെ വിളിക്കും, പിന്നെ ഞാൻ ഭാര്യ വഴക്ക് പറയുന്നു. പക്ഷെ അന്ന് എൻ്റെ ഭാര്യയുടെ വാക്കോ കേട്ടിരുന്ന ഈ കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു. ഞാനിത് പറയാൻ കാര്യം, ഇതുപോലെ ഈ ഇപ്പം പുതുതായിട്ട് വരുന്ന ചെറുപ്പക്കാരുടെ വീട്ടിലും അപ്പം എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ കാണും, അവർ പറയുന്ന വാക്കുകളൂടെ കേൾക്കണം. കാരണം പൈസ ചിലവാക്കുമ്പോഴത് വളരെ ആലോചിക്കണം, എന്താണ് ഇതെങ്ങനെയൊക്കെയാണ്, ആലോചിച്ച് എടുത്തിയാടാവും. എടുത്തിയാടിയാൽ തന്നെയും പൈസ മുടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഓരോ ആവശ്യങ്ങൾ പറയും, ആ ഷൂട്ടിന് കൊടുക്കണം, അത് പിന്നെ ലൊക്കേഷൻ കൊടുക്കണം, ജനറേറ്റർ വാങ്ങിക്കണം. നമുക്കിപ്പോൾ ഒരു ജനറേറ്റർ ഉടനെ വാങ്ങിക്കണം, ജനറേറ്റർ വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ, കാരണം ഇവിടെ വാഗമണ്ണൊക്കെ വെച്ചാൽ ഷൂട്ട് ചെയ്യുക, അപ്പോൾ അവിടെ കറണ്ടൊക്കെ ബുദ്ധിമുട്ടാണ്. ശരി, ആയിക്കോട്ടെ, അപ്പം പൈസ പിന്നെ കടം വാങ്ങിച്ചാൽ എങ്ങനെയാലും ഗൾഫിൽ നിന്നിട്ട് അയച്ചു കൊടുക്കും. ഉടൻ തന്നെ അതെൻ്റെ വൈഫ് ടൈപ്പിങ്, അങ്ങനായിരുന്നു സംഭവം. തിയേറ്ററിലൊക്കെ പിന്നെ ഫ്രണ്ടിലൊക്കെ പോസ്റ്റ് വെച്ചായിരുന്നു, കലഞ്ഞൂർ ശശിമാർ കാണും. അതൊക്കെ നമുക്കൊരു വലിയൊരു സന്തോഷമല്ലേ, അന്നത്തെ കാലഘട്ടമല്ലേ. അപ്പം അങ്ങനെയൊക്കെ അതങ്ങ് പോയി. വിജയരാഘവനെയല്ല, കാരണം കൗശിക് ബാബു തന്നെയാണ് മെയിനായിട്ട്. കൗശിക് ബാബു, ഞാൻ എൻ്റെ പ്രതീക്ഷ കൗശിക് ബാബു ശ്രീ അയ്യപ്പനായിട്ട് അഭിനയിച്ചു. ഈ പെണ്ണുങ്ങളെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്നു അയ്യപ്പനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ അത് പരാജയപ്പെട്ടു. സീരിയൽ കാണുന്ന പോലൊന്നും അല്ല സിനിമ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞത് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം ആലോചിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ആരും ഇങ്ങോട്ട് ഈ ഫീൽഡിലോട്ട് വരത്തേയില്ല. അതായത് നമ്മൾ മുടക്കുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടണമല്ലോ. നമ്മുടെ മാതാപിതാക്കളായാലും നമ്മളായാലും കഷ്ടപ്പെട്ടാണ്ടാക്കുന്ന പൈസയാണ്, അതിന് വില കൽപ്പിക്കണം. അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ തിരിച്ചു വരത്തില്ല. കാരണം എൻ്റെ ഇന്ന് വരെയുള്ള അനുഭവത്തിൽ ഈ പ്രൊഡ്യൂസർമാരെ പരാജയപ്പെട്ടിട്ടുള്ളൂ, അവരെ കുത്തുവാള എടുത്തിട്ടുള്ളൂ. എന്നാൽ അവർ കൊണ്ടുവന്നിട്ടുള്ള നടീനടന്മാരെല്ലാം ഉയർന്നു, അവർ വലിയ കോടീശ്വരന്മാരായി. അപ്പം ഈ സാധുക്കളായ പ്രൊഡ്യൂസർമാരെ ഒന്നും അവർ നോക്കരുത്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ആദ്യം അവർ പണക്കാരാണ്, ഇത് പണമെടുത്തതിന് ശേഷം അവർ സാധുക്കളായത്. അപ്പം യാതൊരു കാരണവശാലും ഈ പ്രൊഡ്യൂസർമാർ ഈ രീതിയിൽ പണം മുടക്കരുത്. മുടക്കാൻ ആലോചിച്ച് ഓരോ പൈസയ്ക്കും നമുക്ക് വിലയുള്ളതാണെന്ന് വിചാരിച്ചാണ് ഈ പടം എടുക്കാൻ വേണ്ടി.